നിന്നെ ആരാ ഇപ്പോൾ വിളിക്കുന്നതെന്നറിയോ? ഇല്ല, എനിക്കറിയില്ല. നീ എത്ര പേരെ തേച്ചൊട്ടിച്ചിട്ടുണ്ടെന്നറിയോ? എനിക്കറിയില്ല. അതൊക്കെ പോട്ടെ, നിനക്ക് നിലവിലിപ്പോൾ എത്ര കാമുകന്മാരുണ്ടെന്നെങ്കിലും അറിയോ? എനിക്കറിയില്ല. നീ ഏറ്റവും അവസാനം തേച്ചൊട്ടിച്ച ആരെന്നെങ്കിലും അറിയോ? നിന്നെയാണോ? இன்னும் ஒரு தடவை சொல்லு, அழகா சொல்லு. நான் உன்னை காதலிக்கிறேன். நான் இப்ப என்ன பண்ண தமிழ சொல்லு. கண்ணத்தில் முத்தமிட்டா. வெரி குட், வெரி குட், வெரி குட். இதுல இருந்து உனக்கு என்ன தெரியுது? நீ பக்க ஃப்ராடும் தெரியுது. നിന്റെ പിഞ്ഞാണം പൊട്ടിത്തെറിച്ചുള്ള ബഹളം, കുപ്പിവെള്ള കിളിങ്ങുന്ന പോലുള്ള ചിരി. മഹബത്തിൻ പുതു നിലവാകെ പൂത്ത പനി മലരുകൾ പോലെ കൽവിലൊളി വിരിയണതാരെ നീലമിഴിയെഴുതിയ പെണ്ണേ മർഹബാ ഉടയവൻ അരുളിയ മാരന്റെ പെ കേരളത്തിലെ മാതാപിതാക്കൾക്ക് മാത്രമായിട്ടൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? നീ ആരാന്റെ മക്കളെ കണ്ടുപിടിക്കുന്നല്ലാതെ നീ ഞങ്ങളെ കണ്ടുപിടിക്കുന്ന ഒരു മാതാപിതാക്കളും പറഞ്ഞിട്ടില്ല. Women can't lead. Women can't win. There is something more dangerous in this world than a humiliated man. A nasty woman. ഹലോ ഡാ, ഭാവിയിൽ അമ്മക്ക് എന്ത് കുട്ടിയുണ്ടാവാ? എന്നെ പോലെ ഒരു സുന്ദരിക്കുട്ടി. ഞാനൊരു ആൺകുട്ടിനാടാ വിചാരിച്ചേ. അയിനെന്താ? നിനക്ക് പെൺകുട്ടി ഉണ്ടാവുന്ന ഉറപ്പുള്ളപ്പോ നമുക്കുണ്ടാവുന്ന ഒരു ആൺകുട്ടിയാണെങ്കിലോ ഇന്നെ സംശയിക്കൂലേ? അപ്പൊ വേണ്ട, നമുക്ക് പിരിയ, അതാ നല്ലത്. അന്റെ കുലുങ്ങി കുലുങ്ങിയുള്ള നടത്തം നമ്മൾ ഒന്ന് കാണട്ടെ. പ്രായം തമ്മിൽ മോഹം നൽകി മോഹം കാനിൽ പ്രേമം നൽകി പ്രേമം നെഞ്ചിൽ ജയകും നൽകി രേദും ചുണ്ടികെ നാം നൽകി ഗെ നമ്മുള ഇന്നും നൽകി നാം ചേരും ഇടത്തന്തിൽ കത്തിങ്കി കത്തള്ളത്തന്തി തള്ളക്കും പത്തു ഞാറാറി. ഇതൊക്കെ നിനക്ക് അറിയായിരുന്നോടി? എത്ര നേരമായി ഒരുങ്ങാൻ തുടങ്ങിയിട്ട്? എന്തൊരുക്കം നോക്കട്ടെ. ഇതിലും ഭേദം വൈറ്റ് വാഷ് ചെയ്യായിരുന്നു. അയ്യേ വൃത്തിയേട്. എടി, ഞാനാ കൊടുന്ന പച്ചക്കറിനേ കൊറച്ച് നമ്മളെ അപ്പുറത്തെ വീട്ടിൽ തമ്മിണി ചേച്ചി കൊടുക്കൊണ്ടു. എന്തിനാ ഇക്ക ഓൽക്കൊക്കെ കൊടുക്കണേ? ഓൾക്ക് ഏറ്റവും ഗൾഫിലാണ്. ഓൽക്കൊക്കെ എന്നും ചിക്കനും മട്ടനും കൊണ്ടുവന്ന് തിന്നണ പണിയാ.
എടി എന്താടി ജീ പറയണത്? ഇപ്പൊ പാവപ്പെട്ടവരെ സഹായിക്കാനും കിറ്റുകൾ കൊടുക്കാനൊക്കെ കുറെ ആളുകളുണ്ട്. പക്ഷെ ഒരു പ്രവാസിയുടെ ഇപ്പോഴത്തെ വീട്ടിലെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം ഒരു പ്രവാസിക്ക് ഇപ്പൊ നാട്ടിലേക്ക് പൈസ ആക്കാൻ സാധിക്കണില്ല. നമ്മൾ പുറത്തുനിന്ന് കാണുന്നവർക്ക് അവര് വലിയ ഗൾഫുകാരാണ്, വലിയ പൈസക്കാരാണ്. പക്ഷെ അവരെ വീടുകളിലെ അവസ്ഥ വളരെ ദയനീയമാണ്. അത് കണ്ടറിഞ്ഞ് നമ്മൾ അവരെ സഹായിക്കുക വേണ്ടത്, അല്ലാതെ ഇതുപോലെ പുച്ഛിക്കല്ല വേണ്ടത്. ഇതെന്താ ചോറ് വെച്ചാറും മാത്രമേ ഉള്ളൂ? അല്ല, കുറച്ച് റബ്ബറിലി ഉണ്ട്, ഓർമ്മിച്ച് ചേർക്കേ. വേണ്ട, ഇത് ചോറ് വെച്ചാറും ഉണ്ടല്ലോ, അത് മതി. ആ റേഷൻ കടയിൽ ചീഞ്ഞരിയുടെ വില അല്ലേ? കൊഴപ്പില്ല. എടാ, വെല്ലുവിളിയുടെ ഉദ്ദേശം നിനക്ക് മനസ്സിലായോ? ഇല്ല. കട്ട തൊണ്ടി സഹിതം പിടിച്ച ഈപ്പൻ ബാപ്പച്ചിയുടെ കൈ കൊടുക്കാനാ? എങ്ങനെ ഈ വെല്ലുവിളി സ്വീകരിക്കാതെ ദുഷ്ടഹൃദയത്തിൽ കയറി പറ്റുക? എന്റെ ഈശ്വര, ഈ തെണ്ടിനെ ഞാൻ എങ്ങനെ പ്രേമിക്കാനാ?